രാജീസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പായസത്തിന്റെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പായസം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പായസം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെ ചെയ്യുന്നത്. എന്താ വാസന എന്നറിയോ, ഏലക്കായിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല കൊത്തിപ്പിക്കുന്ന മണം വരുന്നുണ്ട്. ചൂടുള്ള പായസം ഈ വാഴയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നൂല്ലേ, ഒരു പായസം കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നൂല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. ഒത്തിരി ടേസ്റ്റാണ്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചെറുപയറൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ പലരുടെയും വീടുകളിൽ ചിലപ്പോൾ ചെറുപയറൊക്കെ കഴിച്ച് മടുത്തിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു അതായത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് 2 കപ്പ് പയറെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു 3.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഈ പയറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കുക്കർ 4 വിസിൽ വന്നു, ഞാൻ ഓഫ് ചെയ്തു. കംപ്ലീറ്റ് എയറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടോ. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചെറുപയറും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പതുക്കെ ചെറിയ തീയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ നന്നായിട്ട് യോജിച്ച് വരണം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ മധുരം ആയിരിക്കില്ല നിങ്ങളുടെ മധുരം. അപ്പോൾ അതിന് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റ് ആയിട്ടോ ഞാൻ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് ലൈഫിൻ്റെ 1 ലിറ്റർ പാലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്യാം. തേങ്ങാപ്പാലിലും ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വേർഷനാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു പായസം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാലിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ഇതിലേക്ക് 1 12 ഏലക്കായ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഏലക്കായും ചീരകവും ഒക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിൽ ചുക്കുപൊടി ചേർക്കുന്നില്ല. എനിക്ക് ഏലക്കായൻ്റെയും ആ ഒരു ക്യുമിൻ സീഡ്സിൻ്റെയും ടേസ്റ്റാണ് കൂടുതലിഷ്ടം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങി വെക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്യൂനട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിടണം. ഇത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വാങ്ങി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ക്യാഷ്യൂനട്ട് ഇതേപോലെ ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മിനിറ്റ് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പായസം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
എന്താ വാസന എന്നറിയോ? ഏലക്കായിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല കൊത്തിപ്പിക്കുന്ന മണം വരുന്നുണ്ട്. അടിപൊളി പായസമാണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇതേപോലെ നല്ലൊരു ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ.